ആളുകൾ മരിച്ചാൽ ഭൂരിഭാഗം മതങ്ങളിലും പാരമ്പര്യങ്ങളിലും അവരെ സംസ്കരിക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ മരിച്ച മനുഷ്യരെ ഭക്ഷിക്കുന്നത് സാധാരണമായിരുന്നുവത്രേ. ഇന്ന് നമ്മൾ ആളുകളെ സംസ്കരിക്കുന്നത് പോലെ മരിച്ച ബന്ധുക്കളെ ഭക്ഷിക്കുന്നത് അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് ക്വാട്ടേർണറി സയൻസ് റിവ്യൂസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം വെളിപ്പെടുത്തുന്നത്. മഗ്ദലേനിയൻ കാലഘട്ടത്തിലെ അപ്പർ പാലിയോലിത്തിക് കാലഘട്ടത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ഗവേഷകർ പഠനം നടത്തിയത്. ഏകദേശം 11,000 മുതൽ 17,000 വർഷങ്ങൾക്ക് മുൻപാണ് മഗ്ദലേനിയക്കാർ ജീവിച്ചിരുന്നത്. തങ്ങൾ കണ്ടെത്തിയ നിഗമനങ്ങൾ നിഷേധിക്കാൻ കഴിയാത്തതാണ് എന്ന് ഗവേഷകർ പറയുന്നു. മഗ്ദലേനിയൻ സൈറ്റുകളിൽ കണ്ടെത്തിയ നരഭോജനം അവർക്ക് മുൻപോ ശേഷമോ ജീവിച്ചിരുന്ന മറ്റ് സംസ്കാരങ്ങളിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇവർ പറയുന്നുണ്ട്. കൂടാതെ മഗ്ദലേനിയൻ ആളുകൾ അവരുടെ മരണപ്പെട്ടയാളുകളെ നീക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് അവരെ ഭക്ഷണമാക്കുക എന്നത്. ഇത് ഇവർ ബാഹ്യ ഇടപെടലുകൾ കൂടാതെ വളരെ സാധാരണമായി ചെയ്തിരുന്നതാണത്രേ. മാത്രമല്ല, മൃഗങ്ങളുടെ മാംസത്തോട് ചേർത്തായിരുന്നു ഇവർ മനുഷ്യ മാംസം ഭക്ഷിച്ചിരുന്നത്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഒരു ശവസംസ്കാര സമ്പ്രദായം എന്ന നിലയിൽ നരഭോജനത്തിന്റെ ഏറ്റവും പഴയ തെളിവാണ് ഇത് എന്ന് പാലിയോ ആന്ത്രോപോളജിസ്റ്റും നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ പ്രധാന ഗവേഷകയുമായ സിൽവിയ ബെല്ലോ ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞു. ശ്മശാന രീതികളും ജനിതക പൈതൃകവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനായി ഗവേഷകർ 8 സ്ഥലങ്ങളിൽ നിന്ന് ജനിതക വിവരങ്ങൾ വേർതിരിച്ചെടുത്തിരുന്നു. അവരുടെ അന്വേഷണത്തിൽ ആ കാലഘട്ടത്തിൽ പ്രദേശത്ത് 2 വ്യത്യസ്ത പൂർവിക ഗ്രൂപ്പുകളുടെ സഹവർത്തിത്വം വെളിപ്പെടുത്തി. ഒന്ന് മഗ്ദലേനിയൻ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നതാണ്, മറ്റൊന്ന് എപ്പിഗ്രാവേറ്റിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരായിട്ടും ഇവരുടെ സംസ്കാരത്തിന്റെയും ഭൂമിശാസ്ത്രത്തിന്റെയും കാര്യത്തിൽ കാര്യമായ വ്യത്യാസമുണ്ടെന്നും പഠന രചയിതാക്കൾ കൂട്ടിച്ചേർത്തു. അതുകൊണ്ടുതന്നെ വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിലെ മഗ്ദലേനിയൻ സംസ്കാരത്തിൽ നിന്നുള്ള മനുഷ്യർ ശവസംസ്കാര നരഭോജനത്തിന് മുൻഗണന നൽകിയപ്പോൾ എപ്പിഗ്രാവേറ്റിയൻ സംസ്കാരത്തിൽ നിന്നുള്ളവർ അത്തരം ആചാരങ്ങളില്ലാതെ മരിച്ചവരെ സംസ്കരിക്കാൻ തെരഞ്ഞെടുത്തിരുന്നു. ഇവിടെ തിരിച്ചറിഞ്ഞിട്ടുള്ള ശവസംസ്കാര പെരുമാറ്റത്തിലെ മാറ്റം ഡെമിക് ഡിഫ്യൂഷന്റെ ഉദാഹരണമാണെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്നും ഗവേഷകനായ വില്യം മാർഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു.